വെൽക്കം ടു കൊറിയൻ മല്ലു. ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടിപൊളിയായിരിക്കും അല്ലേ? അത്തരത്തിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന സൂപ്പർ പവറുള്ള ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ് 2020 പുറത്തിറങ്ങിയ സ്പാർക്കിൾ ലവ് എന്ന ചൈനീസ് സീരീസാണ് ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ടോട്ടൽ 24 എപ്പിസോഡാണുള്ളത്. കോമഡിയും റൊമാൻസും കോളേജ് ലൈഫും ഒക്കെ ചേർന്ന നല്ലൊരു സീരീസാണിത്. നമുക്കിത് കണ്ടു നോക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മഴ പെയ്യുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ കോളേജ് വരാന്തയിൽ അക്ഷമയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ വെയ്വേ. മഴയാണല്ലോ, ഞാൻ എങ്ങനെ സമയത്ത് ക്ലാസ്സിലെത്തുമെന്ന് ചോദിച്ച് അവളൊരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിന്നെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയല്ല, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്ന് ഫ്രണ്ട് അവൾക്ക് റിപ്ലൈ നൽകുന്നു. വേറെ പല പെൺകുട്ടികളും ബോയ് ഫ്രണ്ട്സിനൊപ്പം പോകുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ പുറത്തേക്ക് വന്ന ഒരാൾ കുട നിവർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവളെ അബദ്ധത്തിൽ ഇടിക്കുന്നുണ്ട്. ആ ഫോഴ്സിൽ വേവേ താഴേക്ക് വീഴുന്നു. അവളുടെ കൈ താഴെ മുട്ടിയതും അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അവളുടെ മുന്നിലുണ്ടായ കുട്ടികളിലൂടെയെല്ലാം അതിൻ്റെ തരംഗങ്ങൾ പാസ് ചെയ്ത് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ പരസ്പരം കിസ് ചെയ്യുന്നതാണ്. വേവേ അത് നോക്കി താഴെ തന്നെ ഇരിക്കുകയാണ്. ആരാണ് തന്നെ മറിച്ചിട്ടത് എന്നവൾ ആ സമയത്ത് തിരിഞ്ഞു നോക്കുന്നു. അവൻ പക്ഷേ അവളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും നിൽക്കാതെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മാത്രം ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവനാണ് നമ്മുടെ ഹീറോ സിജോങ്. വെയ്വേ തനിയെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ആകാംക്ഷയോടെ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം വെയ്വേ തന്നെ നമ്മളോട് പറയും. അപ്പോൾ സ്വയം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് വെയ്വേ. ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെ കൂടുതലാണ്. എൻ്റെ ഹാർട്ട് ബീറ്റ് നിരക്ക് 110 മുകളിലേക്കായാൽ എൻ്റെ ശരീരം എൻ്റെ മുന്നിലുള്ളവരിലേക്ക് വൈദ്യുതി പാസ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഹാർട്ട് ബീറ്റ് എത്ര കൂടുന്നുവോ അത്രയും സ്ട്രോങ് ആയിരിക്കും വോൾട്ടേജും. പക്ഷേ എൻ്റെ ഈ സൂപ്പർ പവർ കാരണം ഇതുവരെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ പവറിന് ഒരു പ്രത്യേകതയുണ്ട്. അബദ്ധത്തിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ എൻ്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോയാൽ അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ആരാണോ അയാളുമായി നിങ്ങൾ പ്രണയത്തിലാകും. പക്ഷേ ഫേക്ക് ലവ് ആയതുകൊണ്ട് തന്നെ വെറും 24 മണിക്കൂറേ അതിന് ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ആകും. മുമ്പ് അവളുടെ മുന്നിലുണ്ടായിരുന്നവരെല്ലാം പരസ്പരം കിസ് ചെയ്തതിന് കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ സൂപ്പർ പവർ കൊണ്ട് എനിക്കുള്ള ഒരേ ഒരു പ്രയോജനം അവസാനമില്ലാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് എന്നും വേവേ നമ്മളോട് പറയുന്നുണ്ട്. മഴ പെയ്തത് കാരണം ക്ലാസ്സിലെത്താൻ ലേറ്റായതുകൊണ്ട് ഓടിയാണ് അവൾ ക്ലാസ്സിലേക്ക് എത്തിയത്. ഹാർട്ട് ബീറ്റ് അറിയാൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിൽ ചുവപ്പ് സിഗ്നൽ മാറി പച്ചയാവുന്നതുവരെ അവൾ ക്ലാസ്സിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. പച്ചയായതിനു ശേഷമാണ് അവൾ ക്ലാസ്സിലേക്ക് കയറിയത്. നമ്മുടെ ഗ്രൂപ്പ് മീറ്റിംഗ് കഴിയാറായപ്പോഴാണോ നീ ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ വഴിയിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ലേറ്റായത് എന്ന് അവൾ എക്സ്ക്യൂസ് പറയുന്നു. അതിനുശേഷമാണ് ക്ലാസ് റൂം നമ്മളെ കാണിക്കുന്നത്. ടീച്ചറിനെ കൂടാതെ അവിടെ ആകെ 2 സ്റ്റുഡൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സബ്ജക്റ്റിന് ആകെ 4 സ്റ്റുഡൻസ് ആണുള്ളത്. അതിലൊരാൾ 3 ആഴ്ചയായി ആബ്സെൻ്റ് ആണ്. അവൾ എന്താണ് വരാത്തതെന്നറിയാമോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എല്ലാവരും മുഖം കുനിച്ചിരിക്കുന്നു. അവൾ വേവയുടെ ഹോസ്റ്റലിലായതുകൊണ്ട് അവളോട് തന്നെ വിവരം തിരക്കണം എന്ന് ടീച്ചർ അവളെ ഏൽപ്പിക്കുന്നു. വേവയുടെ അടുത്തിരിക്കുന്ന ലിൻ ആണ് ക്ലാസ് മോണിറ്റർ. ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ വേവേ എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഞാനിപ്പോൾ തിരക്കിലാണ്, ഉച്ച കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ പോകുന്നു. വേവേ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ റീഹാബിലേഷൻ സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ് കഴിഞ്ഞ് അവൾ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടുമായ ദക്ഷിക്കൊപ്പം കഫേയിൽ പോകുന്നുണ്ട്. അവർക്ക് കോഫി നൽകിയത് അവളുടെ ക്ലാസ്സിൽ കുറേ ദിവസമായി ആബ്സെൻ്റ് ആയിരുന്ന യൂഷിനാണ്. എന്താണ് ക്ലാസ്സിൽ വരാത്തതെന്ന് ചോദിക്കാൻ ടീച്ചറും ആ ഏൽപ്പിച്ചതനുസരിച്ച് വേവേ ചോദിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ട് ടൈം ജോലി കാരണം ഞാൻ തിരക്കിലാണ്, ഞാൻ ടീച്ചറുമായോട് സംസാരിച്ചിരുന്നുവെന്ന് യൂഷിൻ പറയുന്നു. വേവേക്ക് അവളെ തീരെ ഇഷ്ടമല്ല എന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. നീ എന്താ ഇന്നെ വിളിക്കാൻ വരാതിരുന്നതെന്ന് വേവേ ദക്ഷിയോട് ചോദിച്ചപ്പോൾ എനിക്കിന്ന് ഒരാളോട് ഒരു ക്രഷ് തോന്നി, നീന്തൽ മത്സരത്തിൽ 1st സ്ഥാനം കിട്ടി അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത് എന്ന് പറഞ്ഞ് ദക്ഷി അതിനെക്കുറിച്ച് പറയുന്നു. അവളവിടെ ആദ്യം കണ്ട പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവൻ ക്യാമറ കണ്ട് സംസാരിക്കാനുള്ള മടി കാരണം പെട്ടെന്ന് എന്തോ മറുപടി നൽകിയിട്ട് സ്ഥലം വിട്ടപ്പോൾ ഇൻ്റർവ്യൂ തരാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നു. ഇവൻ്റെ പേര് ദിങ് എന്നാണ്. പക്ഷേ സ്വിമ്മിംഗ് ടീമിൻ്റെ ഏറ്റവും താഴെ ലെവലിലുള്ള ആളാണവൻ എന്നറിഞ്ഞപ്പോൾ ദക്ഷി പുച്ഛത്തോടെ ചാമ്പ്യനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നത്, അയാൾ അവിടെ നിന്ന് ചോദിക്കുന്നു. അവനപ്പോൾ അവിടേക്ക് വരികയായിരുന്ന ഒരു പയ്യനെ കാണിച്ചിട്ട് ഇതാണ് നീ അന്വേഷിക്കുന്ന ആൾ, സിജോങ്. 100 മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തലിൽ 5 മിനിറ്റ് 35 സെക്കൻഡാണ് അവൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. മുമ്പ് വേവയെ മറിച്ചിട്ട് പോയ നമ്മുടെ ഹീറോയാണ് ഈ സിജോങ്. അവൻ്റെ സ്റ്റൈലായിട്ടുള്ള വരവും ലുക്കും എല്ലാം കണ്ട് ദക്ഷി വായന്തുറം നോക്കി നിൽക്കുന്നുണ്ട്. സ്ഥലകാലബോധം വന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് കോളേജ് ടി വി സ്റ്റേഷനിലെ ജേർണലിസ്റ്റ് ദക്ഷിയാണ് ഞാൻ, സ്പോർട്സ് ജേർണലിസമാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ദിങ് ഇടയ്ക്ക് കയറി, നിന്റെ ജോലി അവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ലേ, അതിന് നീ സ്വയം പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ദക്ഷി ചമ്മലോട് സോറി പറഞ്ഞിട്ട് അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. നീന്തലിനെ കുറിച്ചുള്ള അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോൾഡ് മെഡൽ നേടുകയാണ് ലക്ഷ്യം എന്നവൻ മറുപടി നൽകുന്നു. ഇപ്പോൾ ഗോൾഡ് മെഡൽ കിട്ടിയതല്ലേ ഉള്ളൂ എന്ന് ദക്ഷി വീണ്ടും ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ സംഭവമല്ലേ,
അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് അവൻ മറുപടി നൽകിയത് ദക്ഷിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. നീ വല്ല റിലേഷൻഷിപ്പിലുമാണോ എന്നാണ് അവൾ അടുത്തതായി ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന മട്ടിൽ സിജോങ് നോക്കുന്നത് കണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിനിടയിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് അവൾ പറയുന്നു. സ്പോർട്സിൽ റൊമാൻസിനൊരു സ്ഥാനവുമില്ല, എൻ്റെ ഗേൾഫ്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞവൻ ഇന്റർവ്യൂ മതിയാക്കി പോകുന്നു. സിജോങ്ങുമായുള്ള ആദ്യ മീറ്റിംഗ് വല്ലാത്ത ഇംപ്രഷനാണ് ദക്ഷിയിൽ ഉണ്ടാക്കിയത്. ദക്ഷി ഇതിനെക്കുറിച്ച് വിശദമായി വേവയോട് പറയാൻ കാര്യം അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് സിജോങ്ങിന് അവളോട് ഇഷ്ടമുണ്ടാക്കിക്കണം, അതിനുവേണ്ടിയാണ്. പക്ഷേ എൻ്റെ സൂപ്പർ പവർ ഇനി ഉപയോഗിക്കില്ല എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് വേവേ പറഞ്ഞപ്പോൾ, നിന്റെ മസാജ് ക്ലാസ്സിൽ നിനക്ക് പകരം ഞാൻ പോകാം, പ്രൊഫസർക്ക് നിന്നെ അറിയാത്തതുകൊണ്ട് അതൊരു പ്രശ്നമാകില്ല, നീ മസാജ് ക്ലാസ്സിൽ പോയാൽ നിന്റെ സൂപ്പർ പവർ കാരണം കുട്ടികൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷി പറയുന്നു. ദക്ഷിയുടെ ആ ഓഫർ വേവയുടെ മനസ്സിലാക്കിയെങ്കിലും അവൾ സമ്മതമൊന്നും പറയാതെ ടീച്ചറുമായോട് സംസാരിക്കാനായി പോകുന്നു. മസാജ് ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി എക്കണോമിക്സിലേക്ക് മാറ്റിത്തരണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അടുത്ത എക്സാമിൽ നിനക്ക് 90% മാർക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ ലെക്ചറൽ ഹാളിലേക്ക് കയറിപ്പോകുന്നു. ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന് കരുതി വേവെ പുറകെ കയറാനായി ഡോറിൻ്റെ പിടിയിൽ പിടിച്ചപ്പോൾ അകത്തേക്ക് കയറാനെത്തിയ സിജോങ്ങും ഡോർ തുറക്കാനായി പിടിക്കുന്നു. വേവയുടെ കയ്യിലാണ് പിടി കിട്ടിയത്. രണ്ടുപേരും കൈ പെട്ടത് പിൻവലിക്കുന്നു. നീ ആദ്യം തുറന്നു എന്ന് വേവെ കണ്ണു കാണിച്ചപ്പോൾ നീ തുറന്നോളാൻ അവൻ തിരിച്ച് കണ്ണു കാണിക്കുന്നു. ഈ പരിപാടി അല്പനേരം തുടരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഡിങ് ഒരു വാതിൽ തുറക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറിപ്പോകുന്നു. പുറകെ സിജോങ്ങും. അപ്പോഴാണ് വേവെ അവൻ്റെ ഷൂ ശ്രദ്ധിച്ചത്. അവൾ അവൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് അപ്പോൾ നീയാണല്ലേ ലൈബ്രറിയുടെ മുന്നിൽ എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുന്നു. സിജോങ്ങിനും അപ്പോഴാണ് അവളെ മനസ്സിലായത്. അപ്പോൾ നീയായിരുന്നല്ലേ എൻ്റെ വഴി തടഞ്ഞത്, നിന്റെ സോറി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ മുന്നോട്ട് ചെന്ന് സീറ്റിലിരിക്കുന്നു. അവൻ കളിയാക്കിയിട്ട് പോയതിനാൽ വേവയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനോടെന്താ പറയാനായി തിരിഞ്ഞപ്പോഴേക്കും അതുവഴി പോവുകയായിരുന്ന ആൺകുട്ടികളിൽ ഒരാളുടെ തട്ടുകൊണ്ട് അവൾ അവൻ്റെ മുകളിലേക്ക് വീഴുന്നു. ഹാളിലുണ്ടായിരുന്ന കുറേ കുട്ടികൾ കിസ് ചെയ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കേട്ട് വേവേ ചമ്മലോടെ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണല്ലോ എന്ന് ഡിങ് തമാശയെ പറയുന്നുണ്ട്. ദക്ഷി ഫോണിലൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേവേ മടങ്ങിയെത്തിയത്. വേവേ കണ്ട് അവൾ പെട്ടെന്ന് തന്നെ ലൈവ് അവസാനിപ്പിച്ചിട്ട് അവൾക്കരികിൽ ചെന്ന് കോഴ്സ് മാറാൻ ടീച്ചർ സമ്മതിച്ചോ എന്ന് അന്വേഷിക്കുന്നു. 90% മാർക്കിൻ്റെ കാര്യം വേവേ പറഞ്ഞപ്പോൾ നീ എന്നെ സഹായിച്ചാൽ നിനക്ക് പകരം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം, 90% മാർക്കും വാങ്ങിത്തരാമെന്ന് ദക്ഷി വീണ്ടും പറയുന്നു. ഇത്തവണ വേവേ അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ആ സമയത്ത് അവരുടെ മറ്റൊരു റൂംമേറ്റ് അവരുടെ മുന്നിൽ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോകുന്നു. അവൾ ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രത്യേക ടൈപ്പാണ് എന്ന് അവർ തമ്മിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം സിജോങ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ സമയവും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ഡിങ്ങിനോട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കോച്ച്, നിനക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മിടുക്കനാവണ്ടേ, അതോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സമയം നോക്കുന്ന ആളായി നിൽക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ച് കോച്ച് അവനെ വഴക്ക് പറയുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സ്പീഡിൽ നിന്നും 4 സെക്കൻഡ് മാത്രമേ ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ എന്നതിനാൽ സിജോങ് വീണ്ടും പ്രാക്ടീസ് തുടരുന്നു. ഈ സമയത്താണ് വേവ ദക്ഷിക്കൊപ്പം മറഞ്ഞു നിന്ന് അവളുടെ മനസ്സ് കീഴടക്കി സുന്ദരൻ ആരാണെന്ന് ചോദിക്കുന്നത്. 7-ാമത്തെ ട്രാക്കിൽ ഉള്ളയാളാണ് എന്ന് ദക്ഷി പറഞ്ഞു കൊടുത്തെങ്കിലും വേവ അവൻ്റെ മുഖം കണ്ടിരുന്നില്ല. അവൾ കോച്ചിനരികിൽ ചെന്ന് ID കാർഡ് കാണിച്ച് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാനായി വന്നതാണ്, ഇവിടുത്തെ ടീം മെമ്പേഴ്സിൽ ആരെങ്കിലും എനിക്ക് മസാജിങ് പ്രാക്ടീസ് ചെയ്യാനായി വിട്ടുതരണം എന്നറിയിക്കുന്നു. കോച്ച് സിജോങ്ങിനെയാണ് അവൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി വിളിപ്പിച്ചത്. ഉദ്ദേശിയാളെ തന്നെ കിട്ടിയതിൽ രണ്ടുപേരും സന്തോഷം നിൽക്കുമ്പോഴാണ് സിജോങ് അടുത്തേക്ക് വന്ന് ഗ്ലാസ് മാറ്റിയത്. അവനാണ് ആൾ എന്ന് കണ്ടതും വേവ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് സ്ഥലം കാര്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കോച്ച് അവളെ നിർബന്ധിക്കുന്നു. അവസാനം വേവയെ മസാജ് ചെയ്യാനായി അവൻ്റെ അടുത്തിരിക്കുന്നു. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ വേവെ തൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ കയ്യിൽ തീർക്കുന്നുണ്ട്. അടുത്തതായി അവൾ കാൽമുട്ട് മസാജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റിട്ട് ഞാനൊരു സിമ്മറാണ്, എൻ്റെ കാലിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുറകിലേക്ക് നീങ്ങുന്നു. അവസാനം അവൻ കാൽ വഴുതി വെള്ളത്തിൽ വീഴുന്നുണ്ട്. തിരിച്ച് കരയ്ക്ക് കയറി വന്നിട്ട് നീ എൻ്റെ പുറകിലൊരു പ്രേതത്തെ പോലെ കൂടിയിരിക്കുകയാണോ, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു, എനിക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ടൈപ്പ് ഇതല്ല എന്ന് അവളോട് ദേഷ്യത്തിൽ പറയുന്നു. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതാണ് എന്ന് ദക്ഷി ഇടയ്ക്കേറി ചോദിച്ചപ്പോൾ വെറുതെ അവൻ്റെ പുറകിൽ നടന്ന് സമയം കളയണ്ട, അവൻ ആകെ പ്രണയമുള്ളത് നീന്തലിനോട് മാത്രമാണ് എന്ന് ഡിങ് അവൾക്ക് വാണി കൊടുക്കുന്നുണ്ട്. സിജോങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ദക്ഷി അവൻ്റെ മുന്നിൽ കയറി എന്തോ ചോദിക്കാൻ തുടങ്ങുന്നു. ആ തക്കത്തിന് വേവെ അവൻ്റെ ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിടാൻ ശ്രമം നടത്തിയെങ്കിലും ആ സമയത്ത് അതുവഴി പോയ ഒരാളെ കണ്ട് വേവെ എന്തോ ഓർമ്മകളിലേക്ക് പോവുകയും അവളുടെ ശ്രദ്ധ മാറുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സിജോങ് അവിടെ നിന്ന് പോകുന്നു. ദക്ഷി വേവയെ വിളിച്ചപ്പോൾ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൾ ദക്ഷിയെയും വിളിച്ചുകൊണ്ട് പോകുന്നു. നീ എന്താണ് നിൻ്റെ പവർ ഉപയോഗിക്കാഞ്ഞത് എന്ന് ദക്ഷി ചോദിച്ചപ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ കണ്ടതുപോലെ തോന്നി, അതെന്തായാലും നിനക്കിഷ്ടം തോന്നിയത് എന്നെ ഒന്ന് മറിച്ചിട്ട ആ മുരടനോടാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, അവൻ്റെ വീചാറ്റ് അക്കൗണ്ട് എനിക്ക് തന്നേക്ക്,
ഞാനിത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വേവെ അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹോസ്റ്റലിലെത്തിയ ശേഷം അവൾ സിജോങ്ങിൻ്റെ വിചാറ്റ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നാളെ ഇത് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാനുള്ള പെർമിഷൻ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ എന്ന് റിപ്ലൈ കൊടുത്തിട്ട് അവൻ അവളെ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ സെൻഡ് ചെയ്ത മെസ്സേജ് എല്ലാം ഫെയിലായപ്പോൾ അവൻ ബ്ലോക്ക് ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്ന വേവെ നല്ല ദേഷ്യത്തിൽ മേശപ്പുറത്തേക്ക് അടിക്കുന്നുണ്ട്. അവളുടെ കൈ കൊണ്ടത് അടുത്തിരിക്കുന്ന കുഞ്ഞു ഫാൻ്റെ പവർ ബട്ടണിലാണ്. ദേഷ്യം കാരണം ഹെഡ് ബീറ്റ് കൂടിയതിനാൽ ഫാൻ പെട്ടെന്ന് കറങ്ങി തുടങ്ങുന്നത് കാണിക്കുന്നുണ്ട്. സിജോങ്ങിൻ്റെ അമ്മ അവനെ കാണാതെ കോളേജിലെത്തുന്നു. റൂംമേറ്റ്സിന് നൽകാൻ എന്ന് പറഞ്ഞ് കൈ നിറയെ സ്നാക്സ് അവർ മകനെ ഏൽപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ ലീവിനെ കണ്ടപ്പോൾ നിന്റെ റിപ്പോർട്ട് ഇപ്പോഴും കോളേജിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല, അത് വളരെ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ആരും അത് കാണില്ല എന്ന് അമ്മ പറഞ്ഞെങ്കിലും അതെങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ പറ്റൂ എന്ന് സിജോങ് പറയുന്നു. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, നിന്നോട് ഇക്കാര്യം പറയണ്ട എന്ന് അച്ഛൻ അപ്പോഴേ പറഞ്ഞതാണ്. നിന്നെ സമ്മതിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെടുക്കാനൊന്നും ശ്രമിക്കരുത് എന്ന് അമ്മ അവനെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അവൻ ഓക്കെ പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേയാണ്, ഫുഡ് കഴിക്കാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വരും എന്നവർ വിളിച്ചു പറയുന്നുണ്ട്. റൂമിലെത്തിയ ശേഷം എൻ്റെ വിചാറ്റ് അക്കൗണ്ട് നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിരുന്നെന്ന് സിജോങ് റൂംമേറ്റ്സിനോട് ചോദിക്കുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ദക്ഷിക്ക് ഞാൻ കൊടുത്തിരുന്നു എന്ന് ഡിങ് സമ്മതിക്കുന്നുണ്ട്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മ പറഞ്ഞ ഫയലിൻ്റെ കാര്യം മനസ്സിനെ അലട്ടുന്നതിനാൽ സിജോങ് ഡാറ്റാ റൂമിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ കൂടിയായ ഡിങ്ങിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കീ ഒരു മണിക്കൂറത്തേക്കൊന്നും പറഞ്ഞ് വാങ്ങുന്നു. ആരെങ്കിലും പറഞ്ഞാൽ എനിക്കും കൂടി ആയിരിക്കും പ്രശ്നം, അവിടെ CCTV ഉണ്ടെന്നുള്ളത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഡിങ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിനക്ക് കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സിജോങ് പോകുന്നു. അവർ രണ്ടുപേരും കൂടി ധൃതിയിൽ വരുന്നതും സംസാരിക്കുന്നതുമെല്ലാം സിജോങ്ങിനെ ഫോളോ ചെയ്ത് ഒരവസരം നോക്കി നടന്നിരുന്ന വേവെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അയച്ചിരുന്ന ലൊക്കേഷനിലേക്ക് വേഗം വരാൻ വേവെ ദക്ഷിയെ വിളിച്ച് പറയുന്നു. വേഗം വരാൻ വേവെ പറഞ്ഞെങ്കിലും ആവശ്യത്തിന് മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ദക്ഷി പുറപ്പെട്ടത്. ഈ സമയം വേവെ സിജോങ് അറിയാതെ തന്നെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഡേറ്റാ റൂമിലേക്ക് കയറുന്നത് കണ്ട് വേഗം അവിടേക്ക് വരാൻ ദക്ഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇലക്ട്രിക് ലോക്കുള്ള മറ്റൊരു ഡോറിലൂടെ തൻ്റെ പവർ ഉപയോഗിച്ച് ലോക്ക് തുറന്ന് വേവെ അകത്ത് കയറുന്നു. ഫയൽ തിരിഞ്ഞുകൊണ്ട് നിന്ന സിജോങ്ങിൻ്റെ എതിർവശത്തായി ഒളിച്ചു നിന്ന് അവൾ അവനെ നിരീക്ഷിക്കുന്നു. ഇടയ്ക്ക് സിജോങ്ങിന് എന്തോ സംശയം തോന്നി അങ്ങോട്ടേക്ക് നോക്കിയെങ്കിലും തക്ക സമയത്ത് അവൾ മറഞ്ഞതിനാൽ അവൻ കാണുന്നില്ല. തനിക്ക് വേണ്ട ഫയൽ കിട്ടിയപ്പോൾ സിജോങ് അതുമായി പുറത്ത് കടക്കുന്നു. വേവയും മറ്റേ വാതിലൂടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ദക്ഷി അവിടെ എത്തിയത്. വേവെ അവളെയും കൊണ്ട് സിജോങ്ങിനെ അന്വേഷിച്ചു പോകുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ പെൺകുട്ടികൾ വളഞ്ഞു പിടിച്ചു വെച്ചിരിക്കുന്ന സിജോങ്ങിനെ അവർ കാണുന്നു. അതുവഴി പിക്കാശുവിൻ്റെ ബൊമ്മാവേഷവുമായി ഒരാൾ പോകുന്നത് കണ്ടപ്പോൾ വേവയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. അവൾ സിജോങ്ങിനോട് സംസാരിക്കാനായി ദക്ഷിയെ പറഞ്ഞു വിട്ടിട്ട് പിക്കാശുവിൻ്റെ വേഷം ധരിച്ച് സിജോങ്ങിൻ്റെ പുറകിലെത്തുന്നു. പക്ഷേ ആരോ വരുന്നുണ്ടെന്ന് സംശയം തോന്നിയ സിജോങ് പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ തലയിലിരുന്ന പിക്കാശുവിൻ്റെ തല എടുത്ത് കളയുന്നതിനാൽ പവർ അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയ ശേഷം അവൻ ആദ്യം കാണുന്നത് വേവയാണ്. അതോടെ അവളുടെ സൂപ്പർ പവർ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും അവൻ അവളോട് ഇഷ്ടം തുടങ്ങുകയും ചെയ്യുന്നു. അവൻ്റെ പുഞ്ചിരി കണ്ടപ്പോൾ വേവേക്കും കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദക്ഷി ഈ സമയത്ത് അക്ഷമയോടെ സിജോങ്ങിനെ വിളിക്കുന്നതിനാൽ അവൻ തിരിഞ്ഞു നോക്കിയ തക്കത്തിന് വേവേ അവിടെ നിന്ന് പോകുന്നു. താഴെ വീണ സിജോങ്ങിൻ്റെ ഫയൽ ദക്ഷി അവന് തിരികെ നീട്ടിയപ്പോൾ ഒന്നും മിണ്ടാതെ അവൻ അത് വാങ്ങിപ്പോകുന്നു. തങ്ങളുടെ ശ്രമം സക്സസ് ആയി എന്ന് തന്നെ വിചാരിച്ച് ദക്ഷി സന്തോഷത്തോടെ തുള്ളിച്ചാടി റൂമിലെത്തി നിന്റെ പവർ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്, അവൻ്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ദക്ഷിയോട് പറയുന്നു. സംഭവിച്ചത് എങ്ങനെയല്ല എന്ന് വേവേക്ക് അറിയാമായിരുന്നെങ്കിലും അവൾ അതിനെക്കുറിച്ച് തൽക്കാലം ദക്ഷിയോട് പറയുന്നില്ല. സിജോങ് പിക്കാശുവിൻ്റെ തലയുമായാണ് അന്ന് റൂമിലെത്തിയത്. ബാക്കി എല്ലാവരും ഉറക്കം പിടിച്ചിട്ടും അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഡിങ്ങിനെ വിളിച്ചുണർത്തി എനിക്ക് ഇവിടെ എന്തോ സുഖമില്ലെന്നാണ് തോന്നുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.